എന്ന് വിശദീകരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ആ ഇസ്തിഗാസ അത് കടുത്ത വലാലത്താണ്, അത് ജഹാലത്താണ്, അതൊരിക്കലും സ്വീകാര്യമല്ല. മുസ്ലിം ലോകത്തിന്റെ പരിചയമുള്ളതല്ല, ഖുർആനിന് പരിചയമില്ല, ഹദീസുകൾക്ക് പരിചയമില്ല, അത് മുസ്ലിം അയിമ്മത്തിന് പരിചയമില്ലാത്ത ഒരു ഇസ്തിഗാസയാണത്. അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ വിശദീകരണം ആവർത്തിക്കുകയാണ്. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച മുഴുവനും വിഷയങ്ങളും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതെങ്കിലും ദുർബലമായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവ് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ, സഹോദര സ്നേഹത്തോടെ നിങ്ങൾക്ക് പറയാമല്ലോ, സഹോദര നിങ്ങൾ ഉദ്ധരിച്ച ആ തെളിവ് അതിന് പറ്റൂല, സ്വർഗം ചോദിക്കാമെന്നതിന് വേറെ തെളിവുണ്ട് മുസ്ലിയാരെ, അല്ലെങ്കിൽ മൗലവി എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഈ വിഷയത്തിനൊരു പരിഹാരം വേണമല്ലോ. എന്താണ് പരിഹാരം? അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നാണെങ്കിൽ, ആ ചോദിക്കാമെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, ആ വാദം ജനങ്ങളോടൊന്ന് തുറന്നു പറയണം. ധൈര്യമായിട്ട് ഏളകുളം സഖാഫിയുടെ, റഷീദ് സഖാഫിയുടെ കൂടെ വന്ന അദ്ദേഹം ഉൾപ്പെട്ട ജാഫർ സഖാഫി അസ്ഹരി, അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചതുപോലെ അദ്ദേഹം പച്ചയായി പറഞ്ഞു. അത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. അത് തന്നെയാണ് സുന്നികളുടെ വിശ്വാസമെന്ന്. തരീഫ് നിർവചനമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതിന് ഞങ്ങൾക്ക് മർക്കസും ഹിയാസും ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ചേർക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. സുന്നി എന്ന് പോയാൽ ഇൽമാവുന്ന ഉറ കെട്ടുപോകും, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, പ്രശ്നം പരിഹരിക്കണം, പരിഹരിച്ചു തരാം. നിങ്ങൾ അതിൻ്റെ ഉത്തരം, നിങ്ങളെ വിശദീകരണം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾ ആദ്യം ചോദിച്ചത്, അത് നിങ്ങൾ ഏതായാലും ഒഴിവാക്കി. അൽഹംദുലില്ല, ഇവിടെ ഞങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ഫലം കണ്ടു. അതുകൊണ്ട് അടുത്ത് ഞങ്ങൾ ചോദിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അത് ഒഴിഫല്ലല്ലോ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അത് ഒഴിഫല്ലല്ലോ. ഹദീസിൽ എന്താ പറഞ്ഞത്? അസ്അലുക, നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത പദവി വേണം. സ്വർഗമൊന്നും കിട്ടിയാ പോരാ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത പദവി വേണം എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ചോദ്യം, ഒരു മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഇത് ശിർക്കാണോ ശിർക്കല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അത് പറയാൻ പറ്റുമോ പറ്റില്ലേ? എന്താ തൊടാനൊരു പേടി? തൊട്ടാൽ അന്ന് നിങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ദിനമായിരിക്കും കേട്ടോ. കഴിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ നബിനോട് വന്നിട്ട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാം. ആ തോട്ടുമുഖത്തുകാരെ അഭിനന്ദിക്കാം, നിങ്ങൾക്ക് എന്തായാലും അഭിമാനിക്കാം. കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്ത പ്രശ്നം അതാണ്, നബിനോട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാൻ പറ്റോ ഇല്ലേ. ഇതാ മുസ്ലിമിന്റെ ഹദീസ്, ഞങ്ങൾ ഉദ്ധരിച്ചത് സനദ് വേണോ? വായിച്ചു തരാം. ഇത് മുസ്ലിമാണ് എന്റെ കയ്യിൽ, ഇതിൽ പറയുന്ന സ്വർഗത്തിലെ ഉന്നത പദവിയാണ്. ഓ സഹോദരന്മാരെ, ഇത് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, ഈ ഹദീസിന് പിന്നെ ആയത്ത് ഹദീസ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ജാഫർ സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാ, റഷീദ് സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാ. ആലിഫ് ബാവ് മുതൽക്ക് നോക്കി നിങ്ങൾ പഠിപ്പിച്ചാലേ നിങ്ങൾ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം പറയാം. വിഷയത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഞാൻ അദ്ദേഹം വിശദീകരിക്കണ്ട, ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവർ ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവകാശം പോലുമില്ല, പ്രത്യേകമായി ചിരിക്ക് ചോദിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവർ എന്നോട് ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക, എന്നിട്ട് നിങ്ങളുടെ വിശദീകരണം വേണ്ട, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മുണ്ടാണ്ടിങ്ങൾ നിൽക്കണോ? അതാണോ വേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിരിയും ഒക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ മിമിക്രിയും നിങ്ങളുടെ ചിരികളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഓരോറ്റ സംവാദത്തിൽ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന, റബ്ബിനോട് ചോദിക്കുന്ന, പടച്ച റബ്ബിന്റെ മുന്നിൽ ഹൃദയം തുറക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട്, ആ സൃഷ്ടികൾക്ക് വലിപ്പം എത്രയാണെങ്കിലും ശരി, സൃഷ്ടികളോട് ചോദിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഹദീസ് കൽപ്പിച്ചിട്ടില്ല, അതേപോലെ തന്നെ സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ല.
ലോകത്താരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സഹ ഏതെങ്കിലും ഒരു മുജ്തഹിദായ പണ്ഡിതൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞതായി ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ അവരോടല്ല ചോദിക്കുന്നത്, ഞാൻ വിശദീകരിക്കുക. ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ സഹാബി പോലും റബിയക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്റെ ഒരൊറ്റ സഹാബി ചോദിക്കാതിരുന്നത്? ഇത്ര എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിക്ക് ചോദിക്കാമായിരുന്നല്ലോ, മുസ്ലിം ലോകത്തിന് മാതൃകയായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. എന്തേ അവർ ചോദിക്കാതിരുന്നത്? നിങ്ങളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഈ മറുപടി സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നെഞ്ചിൽ തറയ്ക്കുന്നത്? സഹാബാക്കളെ സംബന്ധിച്ച് നാം എന്താ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് സഹാബത്ത് ദീനെന്താണെന്ന് പഠിച്ചവരല്ലേ? എന്ത് വിശ്വസിക്കണം, എന്ത് ആചരിക്കണം, എന്തനുഷ്ഠിക്കണം എന്നെല്ലാം കൃത്യമായി അവർ പഠിച്ചതല്ലേ? ആ സഹാബാക്കളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ച സ്വർഗം ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാമോ? റബിയെ തന്നെ സ്വർഗം ചോദിക്കലൊരമലല്ലേ? സ്വർഗം ചോദിക്കലൊരമലല്ലേ? ആ സ്വർഗം ചോദിക്കുക എന്ന അമല് റസൂലുള്ളാഹിനോട് തന്നെയാണോ പിന്നെ റബിയെ ചോദിച്ചുകൊണ്ടിരുന്നത്? മരണം വരെ റബിയെ ചോദിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹിനോട് തന്നെയാണോ? നിങ്ങൾ ചിന്തിക്ക്. ഓ റസൂൽ എന്ന് പറഞ്ഞില്ലല്ലോ സ്വർഗം നീ ചോദിക്ക്, അല്ലാട്ട ചോദിക്കുന്നു പറഞ്ഞില്ലല്ലോ, റസൂലിനെ കൊടുക്കാൻ തന്നെ പറഞ്ഞത്. എങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് തന്നെ അദ്ദേഹം മരണം വരെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അല്ലാട്ടം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം സ്വർഗം കിട്ടിക്കഴിഞ്ഞു എന്നാണല്ലോ റസൂലുള്ള പറഞ്ഞതെന്താ? ഈ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണമെന്നാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഇത് പാഠമാണ്. റസൂലുള്ളാഹിനോടുകൂടെ സ്വർഗം കയറാം, സ്വർഗത്തിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടും, മുറാഫഖത്ത് കിട്ടും, പക്ഷേ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. ഏത് സുജൂദ് വർദ്ധിപ്പിക്കണം? ആദ്യം തന്നെ ഫർള് നിസ്കാരം നിങ്ങൾ നേരെ നിസ്കരിക്കണം. നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകളൊക്കെ നിർവഹിക്കണം. നിങ്ങൾ കൃത്യമായി അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ സ്വർഗം കിട്ടും, റസൂലുള്ളാഹിനോടുകൂടെ മുറാഫഖത്ത് കിട്ടും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞതനുസരിക്കണം. ബിക്കസറത്തി സുജൂദ്, ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ, ഒരുപാട് സുന്നത്തുകളും കൂടി നിങ്ങൾ നിസ്കരിച്ച് മരണം വരെ മരണം വരെ നിങ്ങൾ റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുത്തുകൊണ്ട് സ്വർഗം മേടിക്കണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടും, റസൂലുള്ളാഹിയുടെ കൂടെ നിങ്ങൾക്ക് മുറാഫഖത്ത് കിട്ടും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന റസൂലുള്ളാഹി പറഞ്ഞതിന്റെ താല്പര്യം കണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഇത്തരം ഹദീസുകളും അംബുസവും എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് പ്രസംഗിക്കുകയും ആ ആയത്ത് തിരുത്തുക പോലും ചെയ്തുകൊണ്ട് മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് മഹാത്മാക്കളോട് എന്തും ചോദിക്കാം, അവർക്കെല്ലാം തരാൻ കഴിവുണ്ട്. അവനുള്ള കഴിവ് അല്ലാഹുവർക്ക് നേരത്തെ തന്നെ കൊടുത്തേക്കാണ്. അല്ലാഹുക്ക് തുല്യമായ കഴിവ്, അല്ലാഹുടെ കഴിവ് അല്ലാഹുടെ സ്വന്തം കഴിവ്, മഹാത്മാക്കളുടെ കഴിവ് അല്ലാഹ് കൊടുത്ത കഴിവ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അല്ലാഹുക്ക് സമാനമായ കഴിവ് ഉടമസ്ഥത മാത്രമില്ല, മിൽക്കിയത്തില്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ഇസ്തിഗാസ ചെയ്യാം, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കേട്ടോളൂ മറുപടി. ഞങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ ഉത്തരം കിട്ടും. നിങ്ങൾ വിശദീകരിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. പിന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഇപ്പൊ കഴിയണില്ലല്ലോ, അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം, ഇവിടുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി അങ്ങ് പറഞ്ഞിരിക്കണം. മറുപടിയാ കിട്ടേണ്ടത് കേട്ടോ, മറുപടിയാണ് കിട്ടേണ്ടത്, മറുപടിയല്ല. അതുകൊണ്ട് മറുപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, ഒരു മുസ്ലിം, ആ മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിനോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? എസ്ഓർണ ക്വസ്റ്റ്യൻ ആണ്, അതിന് ഉത്തരം പറയാൻ എസ്ഓർണ എന്നാ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷിനെ കുറ്റം പറയാനേ പഠിച്ചിട്ടുള്ളൂ എന്ന ഒന്നുകൂടി പറഞ്ഞുതരാ. ഉണ്ടോ ഇല്ലേ, പറ്റോ ഇല്ലേ, ഇത് പറയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ഒരു മുസ്ലിമിന് നബിയോട് പറ
പറയാൻ പറ്റുമോ ഇല്ലേ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ അതിന് ഒരു സെക്കൻഡ് ആവശ്യമുള്ളൂ അല്ലേ രണ്ട് സെക്കൻഡ് അത് നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ നിങ്ങളെ വാഴ് കേൾക്കാനൊന്ന് വാഴ്ബുദ റബ്ബൊക്കെ നല്ല വാഴ്ന്നാ അരി ഞങ്ങൾ വേറെ സ്റ്റേജ് കെട്ടിത്തരും അതിന് ഞങ്ങൾ വേണമെങ്കിൽ പോയി ഞങ്ങൾ യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിത്തരാ പക്ഷേ അത് ഞങ്ങൾ നോക്കണം അപ്പൊ ഭർണതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന നബിയേ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം പിന്നെ റബിയ റളിയല്ലാഹു അൻഹു സ്വഹാബി അല്ലേ എന്താണ് ഈ പറയുന്നത് സ്വഹാബി ചോദിച്ചോ ചോദിച്ചോ റബിയ തങ്ങളല്ലേ ഏറ്റവും വലിയ സ്വഹാബി ഈ സ്വഹാബി അല്ലേ ചോദിക്കുന്നത് സ്വർഗത്തിൽ ഉന്നത പദവി വേണം നിങ്ങൾ ഓതുന്ന ആയത്ത് ഇയാക്കനാബ്ദ് കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട റബിയ റളിയല്ലാഹു അൻഹു റാസി എടുത്ത് എഴുന്നേറ്റു പക്ഷെ മൂപ്പർ അങ്ങോട്ട് തന്നെ പോയി ഞാൻ പറയുന്നു നടക്കൂല മൗലവി ഇതൊക്കെ ഇത് സുന്നത്ത് ജമാഅത്താണ് നിങ്ങൾ മണ്ഡലം പ്രഭാഷകനും മണ്ഡലം സമ്മേളനത്തിന്റെ പ്രഭാഷകനൊക്കെ ആണല്ലോ മറുപടിയും പറയും